പുലിയവനായ ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ലോകമെമ്പാടും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ വളരെ വിപുലമായ നിലയിൽ കൂടെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഏതാണ്ട് 2-3 വർഷക്കാലം കൊറോണയുടെയൊക്കെ പിടിയിലമർന്ന വേദനകളും കഷ്ടങ്ങളും കണ്ണുനീരുമായിരുന്ന സമൂഹ മനസാക്ഷിയിൽ ഒരു പുത്രനുണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ഒരു നല്ല നാളെ സംജാതമായിരിക്കുന്ന ഒരു ഉത്സവകാലമാണ് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ള നിസ്തുല്യത, അതിൻ്റെ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ, അതിൻ്റെ ദൈവീക വാഗ്ദത്തം, ഇതൊന്നും പലരും പലപ്പോഴും ചിന്തിക്കാറില്ല, മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. യേശു ജനിച്ചത് തന്നെ പ്രവചനത്തിൻ്റെ നിവൃത്തി ആകുമാറാണ്. ഏദൻ പ്രദീസായിൽ പാപം ചെയ്ത് ദൈവസന്നിധി വിട്ടുപോയ മനുഷ്യനെ അവരുടെ നഗ്നത ഇന്ന് അവർക്ക് മോചനം കൊടുക്കുവാൻ അവർക്ക് ഉടയാട കൊടുത്തു. വലിയവനായ ദൈവം ഒരു യാഗം കഴിച്ച് ആ യാഗം കൊണ്ട് തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അവിടെ മുതലേ മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആരംഭിക്കുകയായിരുന്നു. ആദമ നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഏദൻ പ്രദീസായിൽ ഇറങ്ങി വന്ന ദൈവസ്നേഹം മനുഷ്യ സമൂഹത്തെ ഇന്നും അന്വേഷിക്കുകയും മനുഷ്യൻ്റെ പിറകെ തേടി വരികയും ചെയ്യുന്നു എന്നുള്ളത് പരമമായ ഒരു യാഥാർത്ഥ്യമാണ്. ആ ദൈവസ്നേഹത്തിൻ്റെ ആത്യന്തികമായ പ്രദർശനമാണ് ദൈവത്തോട് സമനായിരുന്ന, സ്വർഗത്തിലെ ആരാധനായിരുന്ന, തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയുമായിരുന്ന യേശുനാഥനെ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാര ബലിയാകുവാൻ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത്. ക്രിസ്മസ് എന്നുള്ള പദം തന്നെ ക്രിസ്തോസ് എന്നും മസേ എന്നുമുള്ള രണ്ട് പദത്തിൽ നിന്നാണ്. ക്രിസ്തോസ് എന്ന ഗ്രീക്ക് പദവും മസേ എന്നുള്ള ലാറ്റിൻ പദവും ചേർന്നാണ് ക്രിസ്മസ് എന്ന വേർഡ് ഉണ്ടായത്. ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ബലിയാകുവാൻ വന്ന ക്രിസ്തു, ബലിയാകുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അഭിഷിക്തനായ വ്യക്തി, അതാണ് ക്രിസ്മസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഈ ചരിത്ര യാഥാർത്ഥ്യം മറന്നുപോകുന്നു എന്നുള്ളതാണ്. ക്രിസ്തു ജനിച്ചത് എവിടെയാണ്? പ്രവചനത്തിന് നിവൃത്തിയാകുമാറ്, അതായത് ക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 750 വർഷങ്ങൾക്ക് മുൻപ് മിഹാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്, ബേത്ലഹേം എഫ്രാത്തേ, നിന്നിൽ നിന്ന് മനുഷ്യവർഗത്തിൻ്റെ പരിഹാരകനായ, പാപപരിഹാരകനായ, ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അതൊരു പ്രവചനമായിരുന്നു. യേശു ജനിക്കുന്നതിനും 750 വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവിൻ്റെ പുസ്തകത്തിലും, യെശയ്യാവിൻ്റെ പ്രവചനം യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപാണ്. അതിൽ യെശയ്യാവിൻ്റെ പുസ്തകം 7:14 കന്യാഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള തിരുവെഴുത്ത് അവിടെയും കാണാനായിട്ട് കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 300-ൽ പരം പ്രവചനങ്ങളുടെ, മുന്നുകൂട്ടിയുള്ള പ്രവചനങ്ങളുടെ നിവൃത്തിയായിക്കൊണ്ടാണ് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. യേശു ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് മിഹാപ്രവചനത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ചരിത്ര യാഥാർത്ഥ്യമായി നിലകൊള്ളുകയാണ്. യെരുസലേമിന് 8 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് കിടക്കുന്ന ഒരു പട്ടണമാണ് ബേത്ലഹേം, ചെറിയൊരു പട്ടണം. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പത്തിൻ്റെ ഭവനം. ഈജിപ്തിലേക്കും ഹെബ്രോനിലേക്കുമുള്ള പ്രധാന പാതയിൽ യഹൂദ മലമ്പ്രദേശത്ത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 777 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ബേത്ലഹേം. പകലന്തിയോളം പാടുപെടുന്ന ഒരു വിറ്റ മനുഷ്യരും അവരുടെ സന്തോഷങ്ങളും സന്താപങ്ങളുമെല്ലാം ചേർന്ന ഒരു അനുഗ്രഹീതമായ മലമ്പ്രദേശം. ഒലിവും മുന്തിരിയും പയറുവർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ബേത്ലഹേം. മിഹാപ്രവചനത്തിൽ വെറുതെ ഒരു ബേത്ലഹേമിൽ യേശു ജനിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേറെയും ഒരു ബേത്ലഹേം ഉണ്ടായിരുന്നു. സെബുലൂൻ പ്രദേശത്ത് ഒരു ബേത്ലഹേം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 2 ബേത്ലഹേമിനെ കുറിച്ചാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. എന്നാൽ ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിൻ്റെ നിസ്തുല്യതയും യേശു ജനനത്തിൻ്റെ മഹനീയതയും വെളിപ്പെടുത്തുമാറ് എഫ്രാത്തയിലെ ബേത്ലഹേം പ്രഭാഷകരും എഴുത്തുകാരും ഒക്കെ പറയാറുള്ളത് ചരിത്ര വസ്തുതകളെ നിരത്തിക്കൊണ്ട് വിശ്വസിക്കപ്പെടുന്നതും ബേത്ലഹേമിൻ്റെ ആദ്യത്തെ പേര്
ഫ്രാത്ത് എന്നായിരുന്നു എന്നുള്ളതാണ്. ചരിത്രമുറങ്ങുന്ന തായ്വഴികളാണ് ഇതെല്ലാം. അപ്പോൾ ആ ഫ്രാത്ത് കുന്നഞ്ചെരുവിൻ്റെ താഴ്വാരത്തിലെ ബേത്ലഹേം, അവിടെയാണ് യേശു ജനിച്ചത്. ഇതൊരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. ദാമീ ആഘോഷങ്ങൾ ഒക്കെ കൊണ്ടാടുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ കൊണ്ടാടുമ്പോൾ, അതിൻ്റെ ചരിത്ര യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാൻ, എന്തിനാണ് യേശു ജനിച്ചത്? ഒരു ശിശു ജനിച്ചു, അതുമാത്രമാണോ? അതിനപ്പുറമുള്ള ആത്യന്തികമായ ദൈവോദ്ദേശം എന്താണ്? ഈ ശിശു ജനിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ്? വ്യക്തിപരമായി ഈ ആഘോഷങ്ങൾ നാം മുന്നോട്ട് ഇറങ്ങുമ്പോൾ, സമ്മാനങ്ങൾ കൈമാറുമ്പോൾ, നക്ഷത്രങ്ങൾ തൂക്കുമ്പോൾ, ഹാപ്പി ക്രിസ്മസ് പറയുമ്പോൾ, ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യത്തെ നാം മറന്നു പോകാതിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. യേശു ജനിച്ച സമയത്ത് ആകാശമേഘങ്ങളിൽ നിന്ന് കേട്ട അനുഗ്രഹീതമായൊരു സന്ദേശമുണ്ട്, ഭയപ്പെടേണ്ട. ലൂക്കാസ് സുവിശേഷം 2:10. ദൂതനവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിടെ ദൂതൻ പറയുന്ന അനുഗ്രഹീതമായൊരു സന്ദേശം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഇതിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 400 വർഷങ്ങളായി ദൈവസന്നിധിയിൽ നിന്ന് യാതൊരു അരുളപ്പാടുകളുമില്ലാതെ വിഷാദമുഖമായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുമ്പോഴും, ദൈവത്തിൽ നിന്നൊരു കൽപ്പനയില്ലാതെ, ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധമില്ലാതെ ജീവിക്കുന്ന ജനതതി, പഴയ നിയമ എഴുത്തുകൾക്ക് ശേഷം ഏതാണ്ട് 450 വർഷങ്ങൾ നിശബ്ദമായി വേദപണ്ഡിതന്മാരാൽ പറയപ്പെടുന്ന ഡാർക്ക് ഏജ് എന്നുള്ള നിലയിൽ 450 കടന്നു പോവുകയാണ്. ദൈവമായിട്ടുള്ള ബന്ധമില്ലാത്ത കാലഘട്ടം. അതിനുശേഷമുള്ള ദൈവശബ്ദമാണ് ഡു നോട്ട് അഫ്രൈഡ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ആകാശമേഘങ്ങളിൽ നിന്ന് അവനിയിൽ പ്രതിധ്വനിച്ച അനുഗ്രഹീതമായ ആ നീലരാവിന്റെ നിശബ്ദ സന്ദേശം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഒന്ന്, ഭയത്തിനടിമപ്പെട്ടവർക്ക് ഒരു നിറഭയത്വത്തിന്റെ ആശ്വാസത്തിന്റെ സന്ദേശം. മറ്റൊന്നവിടെ പറയുന്നത്, മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. ഒരു മഹാസന്തോഷത്തിന്റെ അവസ്ഥയാണ് യേശുക്രിസ്തുവിന്റെ ജനനം. അതോടൊപ്പം തന്നെ സുവിശേഷം എന്നുള്ള പദം ലോകചരിത്രത്തിൽ ആദ്യമായി പലവിധമായ വാർത്തകൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടം. അതിനു മുമ്പുള്ള നീണ്ട കാലങ്ങൾ യാഗങ്ങളും വഴിപാടുകളും പെരുന്നാളുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ ആത്യന്തികമായ ആവലാദികൾക്ക്, അന്വേഷണങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാതെ ഇരുളിൽ തപ്പിത്തടയുമ്പോൾ സുവിശേഷത്തിന്റെ കാകളധ്വനി ആകാശമേഘങ്ങളിൽ നിന്ന് അവനിയിൽ പ്രതിധ്വനിക്കുകയാണ്. ഇവിടെ അവർ പറയുകയാണ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതായത് ബേത്ലഹേം. ബേത്ലഹേമിന് ദാവീദിന്റെ പട്ടണം എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്കടയാളമോ, ലൂക്കാസ് സുവിശേഷം 2:12, നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അവിടെ കാണുന്നത് ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ കാണും എന്നുള്ളതാണ്. എന്താണ് ശീലകൾ ചുറ്റപ്പെടുക എന്ന് പറയുന്നത്? യഹൂദന്മാരുടെ ചരിത്രം യാഗങ്ങളുടെ ചരിത്രമാണ്. യെരുശലേം ദൈവാലയത്തിൽ സദാ യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് യാഗം? ഏദൻ പറദീസ മുതൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന്, ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിന് ദൈവം വെച്ച ദൈവിക വ്യവസ്ഥിതിയാണ് യാഗമെന്ന് പറയുന്നത്. ഈ യാഗത്തിനുള്ള യാഗമൃഗത്തെ വേറിട്ട് സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് യഹൂദന്മാരുടെ ചരിത്രത്തിലുള്ളത്. ഒന്ന്, ഊനമില്ലാത്തതായിരിക്കണം, മുടന്തില്ലാത്തതായിരിക്കണം, കണ്ണുപൊട്ടിയതോ കാലൊടിഞ്ഞതോ അങ്ങനെയുള്ള ഒരു മൃഗത്തെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ ഈ ആട്ടിടയന്മാരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെയുള്ള ആടുകളെ, അത് ജനിക്കുമ്പോൾ തന്നെ അതിനെ ശീലകൾ പൊതിഞ്ഞ്, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത പോലെ നല്ല ഭക്ഷണം കൊടുത്ത് അതിനെ ഭംഗിയായി വേറിട്ട് നിലനിർത്തുക പതിവാണ്. ഇവിടെ അതിനോട് ചേർന്നാണ് ഈ ക്രിസ്തോസ് മാസി, ക്രിസ്തുവിൻ്റെ ബലി, ബലിയാകുവാൻ വന്ന ക്രിസ്തു അവിടെ വേറിട്ട് ക്രിസ്തുവിനെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ നിങ്ങൾ കാണും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആഘോഷത്തിന് ഒക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നേറുമ്പോൾ ഇതിൻ്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെയും ദൈവിക ഉദ്ദേശ പദ്ധതികളെയും പലപ്പോഴും മറന്നു പോകും. അങ്ങനെ
യാഗമാകുവാൻ വേറിട്ട് നിയമിക്കപ്പെട്ട യഹൂദന്മാരുടെ നിയമമനുസരിച്ചും ദൈവിക ക്രമമനുസരിച്ചും വേറിട്ട് നിർത്തപ്പെട്ട ഒരനുഗ്രഹീതമായ വ്യക്തിത്വമാണ് ക്രിസ്തു എന്നുള്ളതാണ്. ഇവിടെ ലൂക്കാ സുവിശേഷത്തിൽ കാണുന്നത് ക്രിസ്തു എന്ന രക്ഷിതാവ് അത്രയും അനുഗ്രഹീതമായ ഒരു പദമാണ്. ഇവിടെ ക്രിസ്തു അതാ അഭിഷിക്തൻ, അഭിഷിക്തനായ രക്ഷിതാവ് മറിയമ്മനോട് പറഞ്ഞത് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം, അവരുടെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിപ്പ് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ യേശു രക്ഷകൻ, ക്രിസ്തു അഭിഷിക്തൻ, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട് കടന്നു വന്ന വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ആഘോഷവേളകൾ നാം കൊണ്ടാടുമ്പോൾ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിക്കൊണ്ട് ഈ അവനിയിൽ അവതരിച്ച അനുഗ്രഹീതമായ വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ബദലഹിമിലാണ് ജനിച്ചത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് കാണുന്നത്. ആ യേശു ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നുണ്ട്. മത്തായി സുവിശേഷൻ 2-ാം അധ്യായം. ആ കാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ രാജാവായ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ തട്ടി പ്രതിധ്വനിച്ചൊരു ശബ്ദമുണ്ട്, മത്തായി സുവിശേഷൻ 2:2, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ. അതിനുശേഷം നമ്മൾക്കറിയാം കിഴക്ക് നിന്നെത്തിയ പണ്ഡിതന്മാർ അവൻ്റെ സന്നിധിയിൽ പൊന്നും മോരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. അവൻ്റെ രാജത്വത്തെയും അവൻ്റെ പൗരോഹിത്യത്തെയും അവൻ്റെ മനുഷ്യത്വത്തെയും അവൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും എല്ലാം ഓർമ്മപ്പെടുത്തുന്ന വസ്തുക്കളാണ് അവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചത്. ഇത് വീണ് അവന് നമസ്കരിച്ചു എന്ന് കാണുന്നുണ്ട്. ഈ ആഘോഷവേളകളിൽ കേവല ഒരു ആഘോഷം എന്നതിനപ്പുറമായി ഈ യേശുനാഥൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ മഹനീയത, ആത്യന്തികമായ ദൈവോദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെ പുൽക്കൂട്ടിൽ ജനിച്ച യേശുനാഥൻ എൻ്റെ സർവപ്രശ്നങ്ങൾക്കും പരിഹാരകനായി എൻ്റെ വേദനകളിൽ, എൻ്റെ കഷ്ടങ്ങളിൽ, എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ പാപങ്ങളിൽ പരിഹാരകനായി എൻ്റെ ഹൃദയത്തിൽ പൂജാതനാകണമേ എന്നുള്ള ഓർമ്മയോടും ആ ധന്യമായ പ്രാർത്ഥനയോടും കൂടെ ഈ ആഘോഷവേളകൾ നമുക്ക് ഓർമ്മകളായി ആ നിലയിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്നെങ്കിൽ അതങ്ങനെ ആകട്ടെ. യേശുനാഥ, അങ്ങ് രാജാതിരാജനാണ്, അങ്ങ് പുരോഹിതനാണ്, അങ്ങ് പ്രവാചകനാണ്, അങ്ങ് മനുഷ്യനായിട്ട് അവതരിച്ചത് എനിക്ക് വേണ്ടിയാണ്. സമ്മാനങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും അലങ്കാരങ്ങൾക്കും ആഘോഷങ്ങൾക്കുമെല്ലാം അപ്പുറം യേശുനാഥൻ്റെ ദൈവമായ മനുഷ്യ അവതാരത്തെ, മനുഷ്യനായി ഈ ഭൂമിയിൽ കടന്നു വന്നത് വിശുദ്ധ തിരുവഴുത്തിൻ്റെ നിവൃത്തിയാണ്. ഒരു ചരിത്ര യാഥാർത്ഥ്യം കൂടിയാണ്. കേവലം ഒരു കെട്ടുകഥയല്ല, കേവലം ആഘോഷത്തിനോ ആചാരത്തിനോ വേണ്ടിയുള്ളതല്ല, അതിനപ്പുറമുള്ള ആത്യന്തികമായ ദൈവോദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ആത്മസമർപ്പണത്തോടെ, ഒരു നല്ല നാളെയെക്കുറിച്ചുള്ള ഓർമ്മകളോടെ ഈ യേശുനാഥൻ്റെ സവിധത്തിൽ അവനെ ആരാധിക്കാം. അവൻ്റെ മഹത്വവും അവൻ്റെ ദൈവത്വവും, അവൻ യാഗമാകാൻ വന്നവനാണ്, ആ യാഗം എനിക്ക് വേണ്ടിയാണ്, മനുഷ്യവർഗത്തിന് വേണ്ടിയാണ്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അതെനിക്ക് വേണ്ടിയാണ് എന്നുള്ള വ്യക്തിപരമായ ഒരു ഏറ്റുപറച്ചിലിൻ്റെയും ഒരു ആത്മസമർപ്പണത്തിൻ്റെയും നാളുകളായി തീരട്ടെ. ആ നിലയിലൂടെ ക്രിസ്മസ്, ക്രിസ്തോസ് മാസേ, യാഗമാകാൻ വന്ന ക്രിസ്തു, അവൻ്റെ ജനനവും ജീവിതവും മരണവും പുനരുദ്ധാനവും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.